വിശ്വാസവും സ്നേഹവും തമ്മിലുള്ള ഗാഠബന്ധത്തെ വിശദമാക്കുകയാണ് യോഹന്നാൻ ശ്ലീഹ. യഥാർത്ഥ വിശ്വാസം ദൈവസ്നേഹത്തിന്റെ ആഴമളന്നവർക്കേ സാധിക്കൂ. അത് വെറും അദ്രവ്യായാമമല്ല, പ്രത്യുത സഹോദരരോടുള്ള സ്നേഹപ്രവൃത്തിയിൽ കലാശിക്കുന്നതാണ്. പിതാവുമായുള്ള ഗാഠമായ ബന്ധം ഈശോയുടെ ജീവിതത്തിൽ തെളിയുന്നു. ആൾക്കൂട്ടത്തിന്റെ പൊലിമ വിട്ട് അവൻ രഹസ്യത്തിൽ പ്രാർത്ഥിക്കാൻ പോകുന്നത് ഇതിനാലാണ്. ഈ ഗാഠബന്ധം വഴി, ദൈവികമായ ഒരുമ വഴി, സകല ജനങ്ങൾക്കും അനുഗ്രഹവും സൗഖ്യവും ലഭിക്കത്തക്ക വിധം അവനിൽ നിന്ന് പരിശുദ്ധാത്മ പ്രവാഹം ഉണ്ടാകുന്നു. അവനിൽ വിശ്വസിക്കുന്ന ഏവരും ഇതുപോലെ തന്നെ. ജലത്തിന്റെ സാക്ഷ്യം ജ്ഞാനസ്നാനവേളയിൽ യേശു നടത്തുന്ന പൂർണ്ണ സമ്മതമാണ്. രക്തത്തിന്റെ സാക്ഷ്യം ഈ സമ്മതത്തെ പൂർണ്ണമാക്കുന്ന ക്രൂശിലെ ബലിയും ഈ ചരിത്ര സംഭവങ്ങളെ ഇന്നും സാധ്യമാക്കുന്ന പരിശുദ്ധാത്മാവിന്റെ സാക്ഷ്യവും നമ്മുടെ മേലുണ്ട്. ജ്ഞാനസ്നാനം വഴി നാം ജലത്തിന്റെയും കുർബാന വഴി രക്തത്തിന്റെയും സാക്ഷ്യം വഹിക്കുന്നു. സഭയെ ദൈവോന്മുഖമാക്കുന്ന പരിശുദ്ധാത്മാവ് എന്നെയും നിങ്ങളെയും മക്കളും യേശുവിന്റെ തുല്യ അവകാശികളുമാക്കി മാറ്റുന്നു. കുഷ്ഠരോഗിയെപ്പോലെ അശുദ്ധി തിരിച്ചറിഞ്ഞ് കർത്താവേ അഥവാ കൂരിയേ എന്ന് വിളിക്കാനും വിളി കേൾക്കുന്നവൻ പറയുന്നവ ചെയ്യാൻ നാം ശ്രദ്ധിച്ചാലും മാത്രം മതി.